നമസ്കാരം. രണ്ടു മൂന്ന് ദിവസമായിട്ട് പഴയ വൈദ്യുതി മന്ത്രി എം എം മണിയാണല്ലോ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്, വിവാദങ്ങളിലാണ് എന്ന് മാത്രം. കെ കെ രമയെ അപമാനിച്ചുകൊണ്ട് നിയമസഭയിൽ സംസാരിച്ചു എന്ന കാരണം വെച്ചിട്ടാണ് അദ്ദേഹം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലുമൊക്കെ വിവാദമായി നിൽക്കുന്നത്. എം എം മണി ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഈ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലുള്ളതാകട്ടെ, ഇനി എതിർ പാർട്ടിയിലുള്ളതാകട്ടെ, സ്ത്രീകളാണോ അദ്ദേഹത്തിൻ്റെ നാവ് ചൊറിഞ്ഞു വന്നിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. എന്നാൽ അതിനെതിരെ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസ്സുകാർ നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു, എം എം മണി മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് എം എം മണിയുടെ ചിത്രത്തിൽ അവർ കാണിച്ച ഒരു സംഗതിയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. എം എം മണിയുടെ മുഖമെടുത്തിട്ട് ഒരു ആൾക്കുഴങ്ങിൻ്റെ ഒരു ചിമ്പാൻസിയുടെ ഉടലിൽ ഫിറ്റ് ചെയ്തിട്ടാണ് ഇവർ ബാനറും കെട്ടി നിയമസഭയിലിട്ട് പോയത്. എന്നാൽ ഈ സംഗതി വലിയ വിവാദമായി കാട്ടുന്നത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ചിത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രോളായി, പോസ്റ്റായി, കമൻ്റായി അങ്ങ് വലിയ രീതിയിൽ അങ്ങ് വ്യാപിക്കും. വലിയ വിവാദമായി എന്ന് കണ്ടപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഈ ചിത്രം ഒളിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അതിനകം തന്നെ കാണേണ്ടവരൊക്കെ ഇത് കണ്ടുകഴിഞ്ഞു. എം എം മണിയുടെ മുൻ മന്ത്രിയായിട്ടുള്ള എം എം മണിയുടെ മുഖമെടുത്ത് ഒരു ആൾക്കുരങ്ങിൻ്റെ ഒരു ചിമ്പാൻസിയുടെ ഉടലിൽ ഫിറ്റ് ചെയ്തിട്ടു. ആ തരത്തിൽ എം എം മണിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് എം എം മണി മാപ്പ് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് മഹിളാ കോൺഗ്രസ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. സംഗതി വിവാദമായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പത്രക്കാരെ കണ്ടിരുന്നു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്. അപ്പോൾ പല വിഷയങ്ങൾ ഇ ഡി ഇവിടെ രണ്ട് തരം നീതിയാണ് നടപ്പിലാക്കുന്നത് എന്ന തരത്തിലാണ് തുടക്കത്തിൽ സംസാരിച്ചു വന്നത്. പിണറായി വിജയനെ ഇതുവരെയും ഇ ഡി ചോദ്യം ചെയ്തില്ല. എന്നാൽ തോമസ് ഐസക്കിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഏതോ മാധ്യമപ്രവർത്തകൻ എം എം മണിയുടെ മുഖം ഒരു ചിമ്പാൻസി ആൾക്കുരങ്ങിൻ്റെ ഉടലുമായി ചേർത്ത് മഹിളാ കോൺഗ്രസ്സുകാർ കാണിച്ചതിനെ പറ്റി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ കെ സുധാകരൻ പറഞ്ഞത് അതിനെന്താണ് തെറ്റ്, അയാളുടെ മുഖം അങ്ങനെ തന്നെയാണല്ലോ, അയാളുടെ മുഖം അങ്ങനെ ആയിപ്പോയതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ, അതല്ലാതെ വേറെന്താ കാണിക്കുക എന്ന്. അതായത് മഹിളാ കോൺഗ്രസ്സിൽ കാണിച്ചതിൽ ഒരു തെറ്റുമില്ല, എം എം മണിയുടെ മുഖം ചിമ്പാൻസിയുടെ മോന്ത പോലെ തന്നെയാണ് എന്നാണ് കെ സുധാകരൻ പറഞ്ഞു വെച്ചത്. അത് ചോദിച്ച മാധ്യമപ്രവർത്തകർ വിചാരിച്ചത് ഈ ആ സംഗതിയിൽ ആ സംഭവത്തിൽ കെ സുധാകരൻ അപലപിക്കുമെന്നും മഹിളാ കോൺഗ്രസിന് താക്കീത് നൽകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ഒരു താക്കീതും നൽകിയില്ല എന്ന് മാത്രമല്ല, എം എം മണിയെ പോലെ ഒരാളെ പറ്റി ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു കെ സുധാകരൻ. എന്നാൽ നേരത്തെ ഇത് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും എം എം മണിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു, ചില ആൾക്കുരങ്ങുമൊക്കെ ആയിട്ട് സാമ്യപ്പെടുത്തി പറയാറുണ്ട്. എങ്കിലും രാഷ്ട്രീയ വൃത്തങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരോ പരസ്യമായിട്ട് അങ്ങനെ പറയുകയുണ്ടായിട്ടില്ല. പക്ഷേ ഇതാദ്യമായിട്ട് മഹിളാ കോൺഗ്രസ്സുകാർ എം എം മണിയുടെ മുഖം തന്നെ ഒരു ആൾക്കുരങ്ങിൻ്റെ ഉടലിൽ ചേർത്ത് വെച്ച് അത് വലിയ രീതിയിൽ വൈറലാകുകയും അതിനെപ്പറ്റി അവരുടെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ അയാളുടെ മുഖം അങ്ങനെ തന്നെയാണല്ലോ, അയാളുടെ മുഖം അങ്ങനെ ആയതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന മറുപടിയും കൂടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ എൽ ഡി എഫ് വിചാരിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ പിണറായി വിജയൻ വിചാരിച്ച പോലെ തന്നെ, എം എം മണിയെ വെച്ചിട്ടുള്ള ആ പൊറാട്ട് നാടകത്തിൽ അത് മറ്റൊരു ദിശയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഈ പേരിലായിരിക്കും ഒന്ന് രണ്ട് ദിവസം ഇവിടെ വിവാദം കത്താൻ പോകുന്നത്. അതിൻ്റെയൊക്കെ മറവിൽ കൂടെ സ്വർണ്ണക്കടത്ത് കേസിൽ നിന്ന് തൽക്കാലം ഒളിഞ്ഞു നിൽക്കാം, മറഞ്ഞു നിൽക്കാം എന്നായിരിക്കാം പിണറായി വിജയൻ കരുതിയിരിക്കുന്നത്. എന്നാലും കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് തോന്നുന്നു. കാരണം എം എം മണിക്ക് ആൾക്കുരങ്ങിൻ്റെ ശരീരത്തിൽ എം എം മണിയുടെ മുഖം ചേർത്ത് വെച്ച് പുതിയ ഒരു മാനം കൈവരിച്ചിരിക്കുകയാണ് എം എം മണി വിവാദത്തിലൂടെ മഹിളാ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചെയ്തു കൊടുത്തത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.